സ്കൂളുകൾ നാളെ മുതൽ പൂർണ്ണമായും തുറന്നു പ്രവർത്തിക്കും. തൃശൂരിൽ ഒരു വീട്ടിലെ നാല് പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. നമസ്കാരം. ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. മനസ്സിലോടുന്ന കുഞ്ഞിക്കാലുകൾക്ക് മണ്ണിലേക്ക് ഇറങ്ങി വരാൻ ഗർഭാശയമുഴ തടസ്സമാകുന്നുവെങ്കിൽ പരിഹാരമുണ്ട്. ഗർഭാശയമുഴ ഓപ്പറേഷൻ ഇല്ലാതെ നീക്കം ചെയ്യാം. ആത്മാ കെയർ സെന്റർ ഫോർ മാൻമേഡ് ഡിസീസസ്, തിരുവനന്തപുരം. കോൺടാക്ട് 0471-4060-297. സ്കൂളുകൾ പൂർണ്ണമായും തുറന്നു പ്രവർത്തിപ്പിക്കാനുള്ള സർക്കാർ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ 47 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ നാളെ സ്കൂളിലെത്തും. 1 മുതൽ 10 വരെ 38 ലക്ഷത്തിൽ പരം വിദ്യാർത്ഥികളും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 7 ലക്ഷത്തോളം വിദ്യാർത്ഥികളും വൊക്കേഷൻ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 66,000 വിദ്യാർത്ഥികളുമാണ് ഉള്ളത്. പ്രീ പ്രൈമറി വിഭാഗത്തിൽ തിങ്കൾ മുതൽ വെള്ളി വരെ ദിവസങ്ങളിൽ ഓരോ ദിവസവും 50% കുട്ടികളെ ഉൾപ്പെടുത്തി ഉച്ചവരെ ക്ലാസ്സുകൾ ഉണ്ടാകും. കേരളത്തിന്റെ പ്രധാന വ്യാവസായിക മേഖലയായ കഞ്ചിക്കോട് സോളാർ വൈദ്യുതി ഉൽപ്പാദനം തുടങ്ങി. 3 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതിക്കാണ് തുടക്കമായത്. 16 കോടിയിലേറെ ചെലവഴിച്ചാണ് വൈദ്യുതി ഉൽപ്പാദന യൂണിറ്റ് തുടങ്ങിയത്. പൊതുമേഖലാ സ്ഥാപനമായ ഇൻകെലിനായിരുന്നു നിർമ്മാണ ചുമതല. മന്ത്രി കെ കൃഷ്ണൻകുട്ടി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഭൂമി തരം മാറ്റ അപേക്ഷയിന്മേൽ നടപടി ഉണ്ടാകാത്തതിനെ തുടർന്ന് മനംനൊന്ത് ആത്മഹത്യ ചെയ്ത മത്സ്യത്തൊഴിലാളി സജീവന്റെ കേസിൽ റവന്യൂ ഓഫീസിലെ 6 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. ഫോർട്ട് കൊച്ചി റവന്യൂ ഡിവിഷൻ ഓഫീസിലെ 6 ഉദ്യോഗസ്ഥരെയാണ് സർക്കാർ സസ്പെൻഡ് ചെയ്തത്. സജീവന്റെ അപേക്ഷ കൈകാര്യം ചെയ്തതിൽ ഉദ്യോഗസ്ഥർക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചെന്ന ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ അന്വേഷണത്തിന്റെ റിപ്പോർട്ടിലാണ് നടപടി. തൃശൂരിൽ ഒരു വീട്ടിലെ 4 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊടുങ്ങല്ലൂർ ഉറവത്താണ് കുടുംബത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അച്ഛനും അമ്മയും 2 മക്കളുമാണ് മരിച്ചത്. വീടിനകത്ത് വിഷവായു നിറച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നാണ് സംശയം. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആഷിഫ്, ഭാര്യ അസീറ, മക്കളായ അസറ, ഫാത്തിമ, അനോനീസ എന്നിവരാണ് മരിച്ചത്. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് 17 വയസ്സുകാരി ചാടിപ്പോയി. 5-ാം വാർഡിൽ ചികിത്സയിലുണ്ടായിരുന്ന അന്തേവാസിയാണ് ഓടുപൊളിച്ച് രക്ഷപ്പെട്ടത്. ഇന്ന് രാവിലെയാണ് രക്ഷപ്പെട്ട വിവരം പോലീസിനെ അറിയിച്ചത്. മെഡിക്കൽ കോളേജ് പോലീസ് അന്വേഷണം തുടങ്ങി. ഏറ്റവും വലിയ വസ്ത്ര വിതരണക്കാരായ കസിൻ സിൽക്ക് സന്ദർശിക്കൂ, ആസ്വദിക്കൂ. വിശാലമായി തന്നെ ഓപ്പോസിറ്റ് KSRTC ബസ് സ്റ്റാൻഡ്, സൂര്യ റോഡ്, നെടുമങ്ങാട്. ഫോൺ 8129243232. രാജസ്ഥാൻ അധ്യാപക യോഗ്യതാ പരീക്ഷയിലെ ചോദ്യപേപ്പർ ചോർന്ന സംഭവത്തിൽ മാധ്യമപ്രവർത്തകനെ അറസ്റ്റ് ചെയ്തു. കേസിൽ പ്രതിയായ ജോലോർ ജില്ലയിലെ ഗ്രാംസേവക് നരേന്ദ്രയെ ചോദ്യം ചെയ്തിൽ നിന്നാണ് ചാനലിലെ മാധ്യമപ്രവർത്തകൻ ബബ്ലു മീണയ്ക്ക് പങ്കുള്ളതായി കണ്ടെത്തിയതെന്ന് സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പ് ADGP അശോക് റാത്തോഡ് പ്രസ്താവനയിൽ പറഞ്ഞു. രാജ്യത്തെ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 19,968 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇന്നലെ 11,87,766 സാമ്പിളുകൾ പരിശോധിച്ചതായി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അറിയിച്ചു. പോസിറ്റിവിറ്റി നിരക്ക് 1.68% പ്രതിവാര പോസിറ്റിവിറ്റി നിരക്ക് 2.27% കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 48,847 പേർ രോഗമുക്തി നേടി. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 3-ാമത്തെയും അവസാനത്തെയും T20 ഇന്ന് കൊൽക്കത്തയിൽ. വെള്ളിയാഴ്ച നടന്ന 2-ാം T20യിൽ 8 റൺസിന് വിജയിച്ച ഇന്ത്യ തുടർച്ചയായ 3-ാം പരമ്പര വിജയം ഉറപ്പിച്ചു. വിരാട് കോഹ്ലിക്കും ഋഷഭ് പന്തിനും 10 ദിവസത്തെ ഇടവേള നൽകിയതോടെ ശ്രേയസ് അയ്യരെയും ഋതുരാജ് ഗെയ്ക്വാദിനെയും പ്ലേയിംഗ് 11 ഉൾപ്പെടുത്തും. ഇന്ന് ലോക സാമൂഹ്യനീതി ദിനം. അനൗപചാരിക തൊഴിലിലൂടെ സാമൂഹ്യനീതി കരസ്ഥമാകുക എന്നതാണ് ഇത്തവണത്തെ ദിനാചരണ സന്ദേശം. ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പ്രകാരം ലോകത്തെ തൊഴിൽ ശക്തിയുടെ 60% അനൗപചാരിക മേഖലയിലാണ്. യാതൊരുവിധ സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങളും ലഭിക്കാത്ത ഈ മേഖലയിലുള്ളവർ കൂടുതൽ ദരിദ്രരായി പോവുകയാണെന്നാണ് UNന്റെ കണ്ടെത്തൽ. ബ്രസീലിയയിലെ പർവ്വത മേഖലയായ പെട്രോപോളിസിൽ കനത്ത പ്രളയത്തിലും മണ്ണിടിച്ചിലും മരിച്ചവരുടെ എണ്ണം 146. 26 കുട്ടികളും മരിച്ചവരിൽപ്പെടുന്നു. പ്രളയം തുടരുന്നതിനാൽ മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ട്. 24 പേരെ ഇതുവരെ രക്ഷപ്പെടുത്തിയതായും അധികൃതർ അറിയിച്ചു. 146 മൃതദേഹങ്ങളിൽ നിന്ന് ആകെ 96 പേരെ മാത്രമേ തിരിച്ചറിയാൻ സാധിച്ചിട്ടുള്ളൂ. ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിൽ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക.